നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു കംപ്ലൈൻ്റാണ്. ഇതൊരു കംപ്ലൈൻ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്നതാണ്. എന്നാൽ കൂടിയും എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കാണുന്ന റിഫ്ലക്ടറിൻ്റെ ഉൾവശം കാലക്രമേണ കേടായിട്ട് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഏകദേശം പുതിയ വാഹനങ്ങളിലും 30% പുതിയ വാഹനങ്ങളിലും അതുകൂടാതെ തന്നെ പഴയ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതിയാണ് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന രീതിയിൽ ഫോഗ് കയറുന്നതും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം പറ്റിപ്പിടിക്കുന്നത്. കൂടുതലും മഴക്കാലങ്ങളിലാണ് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത്. എന്നാൽ ചില വാഹനങ്ങളിൽ മഴക്കാലങ്ങളിൽ അല്ലാതെ തന്നെ വാഹനം കഴുകുന്ന സമയത്തോ അല്ലെങ്കിൽ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്തോ ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് വെള്ളം കയറുന്നതെന്ന്. പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വാഹനം വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് എൻജിൻ റൂം വാഷ് ചെയ്യുന്നത്. പലരും അത് ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴത്തെ വാഹനങ്ങളിലൊന്നും ആരും എൻജിൻ റൂം വാഷ് ചെയ്യാറില്ല. എന്നാൽ കൂടിയും ചില വാഹന ഉടമകൾ എൻജിൻ റൂം വാഷ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് എൻജിൻ റൂം വാഷ് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് വരുന്ന ഹോൾഡറിൻ്റെ ആ പോർഷൻ ഒരു റബ്ബർ ബുഷ് കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ആ ബുഷിന് എന്തെങ്കിലും റബ്ബർ ബൂട്ടാണ് ശരിക്കും അത്. ആ ബൂട്ടിന് എന്തെങ്കിലും രീതിയിലുള്ള കേട് സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് സീറ്റിംഗ് ആകാതെ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന രീതിയിൽ വെള്ളം കയറുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ പുറമേ നിന്ന് ഒരു വ്യക്തി നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പലരും ചിന്തിക്കുന്നത് ഒന്നുകിൽ ഹെഡ്ലൈറ്റ് ഏതെങ്കിലും സൈഡ് പൊട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും പ്രശ്നം കാണും, അതായത് ഈ കാണുന്ന ജോയിൻ്റ് പോർഷൻ ഇളകിയിട്ടുണ്ടായിരിക്കും എന്നേ പലരും ചിന്തിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബൂട്ട് ഇളകിപ്പോയതാണ്, അതായത് ഹോൾഡർ പിടിക്കുന്ന പോർഷനിലെ ബൂട്ട് ഇളകിപ്പോയതാണ്. വാട്ടർ സർവീസ് ചെയ്ത സമയത്ത് എയറടിച്ച് എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ എയറടിച്ച സമയത്ത് ഇതിൻ്റെ ബൂട്ട് ഇളകിപ്പോയതാണ്. അത് ശ്രദ്ധിക്കാതെ വീണ്ടും വാട്ടർ സർവീസ് ചെയ്തതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ആ ബൂട്ട് ഇളകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എയർ അടിക്കുന്ന സമയത്തോ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്തോ ഗണ്ണ് വെച്ച് ഹൈ പ്രഷറിൽ വെള്ളം അടിക്കുന്ന സമയത്തോ ആ ബൂട്ട് ഇളകി പോകാനും അവിടെ നിന്ന് ഉള്ളിലോട്ട്, അതായത് ഈ കാണുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഉൾവശത്തോട്ട് വെള്ളം കയറുവാനുമായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ വാഹനത്തിനും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ബൂട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആ ബൂട്ട് കാണിച്ചു തരാം. ഹെഡ്ലൈറ്റിൻ്റെ ബൂട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഹെഡ്ലൈറ്റിൻ്റെ ബൂട്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ബൂട്ട് ഇളകി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സീറ്റിംഗ് ആകാതെ ഇരിക്കുന്നുണ്ടെങ്കിലോ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളം കയറുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്തോ ഗണ്ണുപയോഗിച്ച് എയർ അടിക്കുന്ന സമയത്തോ ഈ ബൂട്ട് ഇളകിയിട്ടില്ല അല്ലെങ്കിൽ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ബൾബിൻ്റെ ഹോൾഡർ. ഓക്കെ, ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും എൻജിൻ റൂം വാഷ് ചെയ്യുവാൻ പാടുള്ളതല്ല. ഒരു പക്ഷേ എൻജിൻ റൂം വാഷ് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററിൻ്റെ സെൻസറിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സെൻസറിനോ തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ചെക്ക് എൻജിൻ ലൈറ്റ് കത്തും. പിന്നെ OBD സ്കാൻ ചെയ്ത് അതിൻ്റെ എറർ മാറ്റിയാൽ മാത്രമേ നമുക്ക് വീണ്ടും വാഹനം ഓടുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഹെഡ്ലൈറ്റിലോ അല്ലെങ്കിൽ മറ്റ് മെക്കാനിക്കൽ പാർട്സുകളിലോ വെള്ളം കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.